വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമൂലം ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന തുറന്നു കാട്ടാൻ കോൺഗ്രസുകാരോ അവരുടെ MPമാരോ തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കാലാനുസൃതമായ പുരോഗതി ഓരോ മേഖലയിലും ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ വിവിധ വികസനക്ഷേമ മുന്നേറ്റങ്ങളുമായി ജനസമക്ഷം എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെൻറ് വിവേചനം കാണിക്കുന്നു, അത് തുറന്നു കാട്ടാനോ അത് ശരിയല്ലെന്ന് പറയാനോ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നാടിന് വേണ്ടി ഒന്നിച്ച് നിൽക്കണ്ടേ? സംസ്ഥാന സർക്കാർ MPമാരുടെ യോഗം വിളിക്കാറുണ്ട്. നേരത്തെ യോഗം വിളിച്ച് നിവേദനം കൊടുക്കാൻ, കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ, ഈ നീതികേട് തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങളെല്ലാവരും ഒന്നിച്ച് പോകണം എന്ന് അഭ്യർത്ഥിച്ചു. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ മാത്രം തയ്യാറായില്ല. അതിനെതിരെയുള്ള വിമർശനം സ്വാഭാവികമായി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒപ്പിടാനുള്ള വിസമ്മതം യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലെ BJPയുടെ മനസ്സിനോടൊപ്പം ചേരല. BJPയുടെ മനസ്സെന്താ? നമ്മുടെ കേരളത്തെ തകർക്കണമെന്ന മോഹമാണ്. ആ BJP മനസ്സിനോടൊപ്പം ചേരാൻ എങ്ങനെ കോൺഗ്രസ്സിന് കഴിയുന്നു? നിർഭാഗ്യവശാൽ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച രാവിലെ 9 കോട്ടയം ജെറുസലേം മാർത്തോമ പള്ളി ഹാളിൽ പ്രഭാത യോഗത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കോട്ടയം, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള 200 വിശിഷ്ട അതിഥികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്തായിരുന്നു നവകേരള സദസ്. പുതുപ്പള്ളി മണ്ഡലത്തിൽ പാമ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചകഴിഞ്ഞ് 2 സദസ്. വൈകുന്നേരം 4 ചങ്ങനാശ്ശേരി SB കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലായിരുന്നു കോട്ടയത്തെ നവകേരള സദസ്. ചങ്ങനാശ്ശേരി, കോട്ടയം നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന്റെ വിശദമായ റിപ്പോർട്ടുകൾ അടുത്ത ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നവകേരള സദസ് കുട്ടനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ ത്വരിതഗതിയിലാക്കുമെന്ന് തോമസ് കെ തോമസ് MLA. നവകേരള സദസ്സിനെ എതിർക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ലെന്നും MLA പറഞ്ഞു. കുട്ടനാടിൻ്റെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, കുടിവെള്ള പദ്ധതി, ടൂറിസം വികസനം തുടങ്ങിയ വിഷയങ്ങളെല്ലാം നവകേരള സദസ്സിൽ അവതരിപ്പിക്കപ്പെടുമെന്ന് തോമസ് കെ തോമസ് MLA പറഞ്ഞു. December 15 നെടുമുടിയിൽ നടക്കുന്ന നവകേരള സദസ്സിൻ്റെ ഒരുക്കങ്ങളും പ്രയോജനങ്ങളും വിലയിരുത്തിക്കൊണ്ട് മങ്കൊമ്പിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. ഇതിനകത്ത് എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവരെ അവരെ എന്തിനാ എതിർക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായിരുന്നാലും അവരൊക്കെ വളരെ ശക്തമായ രീതിയിൽ എതിർക്കുകയും ഇത് നടക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചതൊരു വിഷയമൊന്നുമല്ല. കാരണം കുട്ടനാടിൻ്റെ വികസനത്തിന് ഇത് അനിവാര്യമാണ്. കാരണം ഒരുപാട് പദ്ധതികൾ കുട്ടനാട് ലഭിക്കാൻ പോകുന്ന ഒരു സന്ദർഭം. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും മറ്റു മന്ത്രിമാരുടെ ശ്രദ്ധയിലും പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് ഒരു ക്രമീകരണം ഉണ്ടാകത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ പറ്റുന്ന 60 അവിടെ സംസാരിക്കാൻ പറ്റുന്ന 5 കുട്ടനാടിൻ്റെ വികസനം. ഒന്ന്, മെയിനായിട്ടുള്ളത് കാർഷിക മേഖല, കുട്ടനാട് പാക്കേജ്, കുടിവെള്ള പദ്ധതി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടനാടൻ പ്രദേശം എന്ന് പറയുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് പ്രയോജനകരമായിട്ട് വരുന്ന പ്രദേശമായതുകൊണ്ട് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ 5 ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, സംഘടക സമിതി കൺവീനറും ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുമായ AO അബീൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിനു ഐസക് രാജു, MV പ്രിയ ടീച്ചർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കൂടിയായ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഇടതുപക്ഷ സർക്കാരുകൾ മാത്രമാണ് കേരളത്തിന്റെ അടിസ്ഥാന പുരോഗതിക്ക് വഴിതെളിച്ചതെന്ന് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ. നവകേരള സദസ്സ് നവകേരള സൃഷ്ടിക്ക് മുതൽ കൂട്ടാകുമെന്നും KK അശോകൻ പറഞ്ഞു. അതേസമയം കുട്ടനാട്ടിലെ ജനങ്ങൾ കൊടിയ ദുരിതം അനുഭവിക്കുമ്പോൾ അതിനൊന്നും പരിഹാരം കാണാതെ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടേക്ക് എത്തുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് BJP ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ പ്രതികരിച്ചു. പിണറായി സർക്കാർ നവകേരള സൃഷ്ടിക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ പറഞ്ഞു. December 15 കുട്ടനാട്ടിൽ നടക്കുന്ന നവകേരള സദസ്സിനെ വരവേൽക്കാൻ ജനം കാത്തു നിൽക്കുകയാണ്. നവകേരള സദസ്സ് നവകേരള സൃഷ്ടിക്ക് മുതൽക്കൂട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മങ്കൊമ്പിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു KK അശോകൻ. കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ സാമൂഹ്യ പുരോഗതിയിൽ നിർണായകമാണ് പങ്കുവഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരുകളും ഇടതുപക്ഷത്തിൻ്റെ സമര മുന്നേറ്റങ്ങളുമാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. 1957 EMS ഗവൺമെൻറ് മുതൽ 2021 തുടർഭരണം നേടുകയും ഇപ്പോൾ അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നു. ഗവൺമെൻറ് ചരിത്രം വരെ നമുക്ക് പരിശോധിക്കാം. സഹ EMS സഹ നയനാർ സഹ VS സഹ പിണറായി നയിച്ച കേരളത്തിലെ സർക്കാരുകൾ മാത്രമാണ് അടിസ്ഥാനപരമായ പുരോഗതിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് മനസ്സിലാക്കണം. 2016 അധികാരത്തിൽ വന്ന സഹ പിണറായി സർക്കാർ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി വരികയാണ്. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിച്ച സർക്കാർ എന്ന നിലയിലാണ് തുടർഭരണം നേടാൻ കഴിഞ്ഞത്. ഈ സർക്കാർ നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ക്രിയാത്മകമായുള്ള പരിപാടികൾ മുന്നോട്ട് വെച്ച് പോകുകയാണ്. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനും അതെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള കുതിപ്പ് ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് ഗവൺമെൻറ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സിനെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞതായി KK അശോകൻ അഭിപ്രായപ്പെട്ടു. ഓരോ സ്ഥലത്തും കാണുന്ന ജനപങ്കാളിത്തം ഇതിന് തെളിവാണ്. കുട്ടനാട്ടിലും നവകേരള സദസ്സ് ചരിത്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുട്ടനാട്ടിലെ ജനങ്ങൾ കൊടിയ ദുരിതം അനുഭവിക്കുമ്പോൾ അതിനൊന്നും പരിഹാരം കാണാതെ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടേക്കെത്തുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് BJP ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല. ശുദ്ധജലം നൽകുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെയാണ് കുട്ടനാട്ടിലേക്ക് മന്ത്രിമാർ എത്തുന്നതെന്നും നവകേരള സദസ്സ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും അരവിന്ദാക്ഷൻ ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന ഏറ്റവും വലിയ നെല്ലറയായ കുട്ടനാട്ടിലെ ജനങ്ങളുടെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. കുട്ടനാട് പാക്കേജ് 1-2 പ്രഖ്യാപിച്ചു, അത് മുഴുവൻ അവതാളത്തിലായി, ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാർഷിക മേഖലയിൽ അതിരൂക്ഷമായിരിക്കുന്ന കുടിവെള്ള പ്രശ്നം, ഇത്രയും നദികൾ ഒഴുകുന്ന ഈ കുട്ടനാട്ടിൽ കുടിവെള്ളം ഇന്നും 85% വീട്ടുകാരും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. കൃത്യമായി ശുദ്ധജലം പോലും ഒരു വീടുകളിലും കിട്ടുന്നില്ല. അപ്പോൾ ശുദ്ധജലം കൊടുക്കുന്നതിൽ വൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട എടത്വ മാമ്പഴക്കരി റോഡ്, എടത്വ തായങ്കരി റോഡ്, കാവാല നീലമ്പേർ റോഡ് എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ഒരുതപ്പെട്ട പ്രധാനപ്പെട്ട PWD റോഡുകൾ മുഴുവൻ തകർന്നിരിക്കുകയാണ്. ആ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനോ കൃത്യമായി ഒന്ന് യാത്ര ചെയ്യാൻ പോലും യാത്രക്കാർക്ക് പറ്റാത്ത സാഹചര്യമാണ് റോഡുകളെ സംബന്ധിച്ച്. അപ്പോൾ ഒരു മേഖലയിൽ പോലും കൃത്യമായിട്ടൊരു വികസനം ചെയ്യാൻ സാധിക്കാതെ ഇവിടെ വന്ന് ഈ നവകേരള സദസ്സ് നടത്തുന്നത് ശരിക്കും വില്ലേജ് ഓഫീസർമാരും ഗ്രാമസേവകന്മാരും നടത്തുന്ന പണിയാണ്. അതുകൊണ്ട് ഈ നവകേരള സദസ്സ് കബളിപ്പിക്കാനാണ്, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ നടത്തുന്ന പരിപാടി, കുട്ടനാടൻ ജനതയെ കബളിപ്പിക്കാനുള്ള പരിപാടിയാണ്. വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്തുകളിലും ഇരുന്ന് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നവകേരള സദസ്സിൽ നടക്കുന്നതെന്ന് TK അരവിന്ദാക്ഷൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ലാക്കോടെ സർക്കാർ ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവൻ നവകേരള സദസ്സിനായി വിന്യസിച്ചിരിക്കുകയാണെന്നും ഇതുമൂലമാണ് ശബരിമലയിൽ ഇത്തവണ വലിയ പ്രതിസന്ധി ഉണ്ടായതെന്നും അരവിന്ദാക്ഷൻ കൂട്ടിച്ചേർത്തു. നവകേരള സദസ്സിന് മുന്നോടിയായി മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. നവകേരള സദസ്സിനോടനുബന്ധിച്ച് മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും വിളംബര ഘോഷയാത്ര നടന്നു. പരുമല പന്നായിക്കടവിൽ നടന്ന ചടങ്ങിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു.
വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര മാന്നാർ സ്റ്റോർ ജംഗ്ഷന് സമീപം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവളിടം യുവതി ക്ലബ് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ എസ് അമ്പിളി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. ഭരണഘടന വ്യാഖ്യാനിക്കുന്നതിൽ പഴുതുകൾ കണ്ടെത്തി. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുകയാണെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ആലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് മുന്നോടിയായി ഭരണഘടനാ മൂല്യങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെഡറലിസത്തെ അടിവരയിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന വ്യവസ്ഥകളും വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നു. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അന്തസ്സും സംരക്ഷിക്കുന്നതായിരിക്കണം മാധ്യമ പ്രവർത്തനം. ഭരണഘടന നമ്മളെ വിസ്മയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഏറ്റവും ലളിതമായ ഭാഷയിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നതെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിൽ മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കെ വി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പി പി ചിത്തരഞ്ജൻ എം എൽ എ, എം ഇ എസ് ഡയറക്ടർ ഡോക്ടർ ഫസൽ ഗഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ്, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ, അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് ജി പ്രിയദർശൻ തമ്പി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ വരവറിയിച്ച് അമ്പലപ്പുഴ മണ്ഡലത്തിൽ വിളംബര ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ നഗരസഭയിലെ 27 വാർഡുകളിലെ സി ഡി എസ് ഹരിത കർമ്മസേന ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ഘോഷയാത്ര ടൗൺഹാൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി ആലുക്കാസ് ഗ്രൗണ്ടിൽ സമാപിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ വിവിധ വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗണവാടി വർക്കർമാർ തുടങ്ങിയവർ അണിനിരന്നു. ജെ ബി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കപ്പക്കട ഈസ്റ്റ് വെനീസ് മൈതാനിയിൽ സമാപിച്ചു. എച്ച് സലാം എം എൽ എ, നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ്, നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എസ് കവിത, നസീർ പുന്നയ്ക്കൽ, സതീദേവി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുജന്യ ഗോപിക്ക് തിളക്കമാർന്ന വിജയം. 1459 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സുജന്യയുടെ വിജയം. ₹2672 വോട്ടുകൾ നേടിയായിരുന്നു സുജന്യ ഗോപിയുടെ വിജയം. രണ്ടാം സ്ഥാനത്തെത്തിയ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എസ് സുനിൽകുമാറിന് 1220 വോട്ടുകൾ നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സി പി ഐ എം സ്ഥാനാർത്ഥി കെ കെ ഓമനക്കുട്ടൻ 1047 വോട്ടുകൾ നേടി. കായംകുളം മുനിസിപ്പൽ കൗൺസിൽ 32 ഫാക്ടറി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരുന്നു വിജയം. 469 വോട്ടുകൾ നേടി സന്തോഷ് കണിയാമ്പറമ്പിലാണ് ഇവിടെ വിജയിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി ആലപ്പുഴ ഡി എം ഒ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. എച്ച് സലാം എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനം നടത്തുന്നവരും ജോലി എടുക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ആരോഗ്യ മേഖല. കേരള പോലെയുള്ള ഒരു സൊസൈറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ കാര്യം എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ്. അത് നമ്മുടെ ഒരു ജനതയുടെ പ്രത്യേകതയാണ്. ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഡോക്ടറെ കാണുക എന്ന ഒരു സാമാന്യമായ ഒരു രീതിയും ഒരു പൊതുബോധവും കേരളത്തിലുണ്ട്. ആ രോഗം കണ്ടുപിടിക്കുക എന്ന ഒരു താല്പര്യം നല്ലതുപോലെ രോഗം വരുന്നവർക്കും വീട്ടുകാർക്കും ഉണ്ട്. അങ്ങനെ രോഗം നിർണയിക്കുകയും ഡോക്ടറെ കണ്ട് ചികിത്സ തേടി ആ രോഗം ഭേദമാക്കാൻ കഴിയുന്ന ഏത് സമയം വരെ പോണെങ്കിലും പോകുന്ന മാനസികാവസ്ഥയാണ് മലയാളിക്കുള്ളത്. അതിന് പണം എത്ര വേണേ ആവശ്യമായി വന്നാൽ അത്രത്തോളം പണം ചെലവാക്കാനും മടിയില്ലാതെ മുന്നോട്ട് പോകും. തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക, എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ധർണായോഗത്തിൽ ഷിറാസ് സലീം അധ്യക്ഷനായിരുന്നു. പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന സമിതി അംഗം നൌഷാദ് മേത്തർ, സി എ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ, ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ്,
AITUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മോഹൻദാസ്, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുനീർ ഇസ്മയിൽ, ജോസഫ് സേവ്യർ, ശോശാമ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെയും അമ്മമാരുടെയും മാനസികോല്ലാസത്തിനായി പാർക്ക് സമർപ്പിച്ചു. ആലപ്പുഴ കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അങ്കണത്തിലാണ് പാർക്ക് സ്ഥാപിച്ചത്. എച്ച് സലാം MLA ഫണ്ടിൽ നിന്നും 2.5 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു പാർക്ക് നിർമ്മാണം. MLA കുട്ടികൾക്കും അമ്മമാർക്കുമായി പാർക്ക് തുറന്നുകൊടുത്തു. ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച ഹോർമോൺ അനലൈസർ, AC എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മവും എച്ച് സലാം നിർവഹിച്ചു. സദസ്സിന്റെ ഭാഗമായി കുറെ അധികം തിരക്കിലാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം ഇതിനിടയിൽ അത് തുറന്നു കൊടുക്കാം എന്ന് വിചാരിച്ചാണ്. ഇവിടെ നേരത്തെ തന്നെ സൂപ്രണ്ടും മറ്റും എല്ലാം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് പല സമയത്ത് കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു ഉല്ലാസത്തിന് കഴിയുന്ന ഒരു പാർക്ക്, ചിൽഡ്രൻ പാർക്ക് വേണമെന്നുള്ളത്. അത് വളരെ വേഗത്തിൽ എനിക്ക് തോന്നുന്നത് പൈസ അനുവദിച്ചിട്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സന്തോഷം. അതിന് ആശുപത്രിനെ ഏൽപ്പിച്ചത്, അത് നിർവഹിക്കാൻ മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ ചുമതല നിശ്ചയിച്ചുകൊണ്ട് തന്നെ ആശുപത്രി തന്നെ മുൻകൈയെടുത്ത്, ആശുപത്രി മാനേജ്മെൻറ്റിനെ മുൻകൈയെടുത്ത് അത് ഏറ്റവും വേഗതയിൽ പൂർത്തിയാക്കിയതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അത് നന്നായി സൂക്ഷിച്ച് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയുന്നത്രയും സമയം കാലം അത് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സൂക്ഷിക്കണം എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് രണ്ട് വാക്കൾ അവസാനിപ്പിക്കുന്നു. പാർക്കിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കൗൺസിലർ പ്രഭാ ശശികുമാർ അധ്യക്ഷയായിരുന്നു. RMO ഡോക്ടർ പി പ്രതീക്ഷ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, നഴ്സിംഗ് സൂപ്രണ്ട് VS ശ്രീദേവി, HDC അംഗങ്ങളായ ഷൗക്കത്ത് വെറ്റക്കാരൻ, ബീന റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ കൂട്ടധർണ സംഘടിപ്പിച്ച് കേരള ഉള്ളാടൻ മഹാസഭ. സംഘടനാ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമരപരിപാടി. വിദ്യാർത്ഥികളുടെ മുടങ്ങിക്കിടക്കുന്ന സ്റ്റൈഫൻഡും ലംസം ഗ്രാന്റും ഉടൻ വിതരണം ചെയ്യുക, ആശുപത്രികളിൽ നിന്നുള്ള സൗജന്യ മരുന്ന് വിതരണവും, കൂട്ടിരിപ്പുകാർക്ക് ആശുപത്രികളിൽ നിന്നും നൽകുന്ന 200 രൂപ വീതമുള്ള ഓണറേറിയ വിതരണവും പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള ഉള്ളാടൻ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി K മഹേശൻ കൂട്ടധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലംസം ഗ്രാന്റും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും മുടക്കിയിട്ട് 2 വർഷക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, യാതൊരുവിധ തൊഴിലുമില്ലാത്ത നമ്മുടെ ആൾക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നത് തന്നെ ഈ സർക്കാരിന്റെ ആനുകൂല്യം മാത്രം ലഭിച്ചുകൊണ്ടാണ്. അത് കിട്ടാതെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ തുടർ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർപ്പിട പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ, പല വീടുകളിലും കുടുംബങ്ങളും ഇന്നും പ്ലാസ്റ്റിക് വിരിച്ചുകെട്ടി താമസിക്കുന്ന ഒരവസ്ഥയാണ്. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ അരൂർ ധർണയിൽ അധ്യക്ഷനായിരുന്നു. ഉള്ളാടൻ മഹാസഭ സംസ്ഥാന ഉപാധ്യക്ഷൻ N ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജു കായംകുളം, മണിയമ്മ, ചന്ദ്രിക, ഗീത, CK രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് K ഉമ്മനെ തലവടി YMCA ആദരിച്ചു. മോഡറേറ്റർ പദവിയിൽ നിന്നും വിരമിച്ച് സപ്തതിയുടെ നിറവിൽ തലവടിയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ബിഷപ്പ്. തലവടി YMCA പ്രസിഡന്റ് ജോജി J വയലപ്പള്ളി, സെക്രട്ടറി വിനോദ് തോമസ്, കൺവീനർ മാത്യു ചാക്കോ, ഡോക്ടർ ജോൺസൺ V ഇടിക്കുള എന്നിവർ ബിഷപ്പിന്റെ വസതിയിലെത്തിയാണ് ആദരിച്ചത്. ബിഷപ്പ്, ഡെപ്യൂട്ടി മോഡറേറ്റർ, മോഡറേറ്റർ എന്നീ പദവികൾ വഹിച്ച ബിഷപ്പ് തോമസ് K ഉമ്മൻ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും മദ്യവർജന പ്രവർത്തനങ്ങളും നടത്തി പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഐക്യകൂട്ടായ്മയായ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റ് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി കൂടിയാണ് ബിഷപ്പ് തോമസ് K ഉമ്മൻ. ബഹുമാനായ ബിഷപ്പ് തോമസ് K ഉമ്മൻ തിരുമേനി സപ്തതിയുടെ നിറവിലാണ് സപ്തതി ആഘോഷിക്കുന്ന തിരുമേനിക്ക് തലവടി YMCA നേതൃത്വത്തിലെ എല്ലാവിധ YMCA എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ ഞങ്ങൾ നേരുന്നു.
തിരുമേനി ക്രൈസ്തവ ലോകത്തിന് ഈ നാടിന് ഒരുപാട് ആത്മീയപരമായും സാമൂഹികപരമായിട്ട് ഒരുപാട് ദീർഘകരമായ പങ്കുവച്ചിട്ടുള്ളതാണ്. ശക്തമായ ആയുസ് കൂടുതലായി പ്രശോധിക്കുവാൻ എല്ലാ തലവുകളും ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സാധിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആഹ്ലാദം പകർന്ന ഒരു ക്രിസ്മസ് കേക്ക് ലേലം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന കേക്കാണ് കൂട്ടലേലം നടത്തിയത്. ഡിസംബർ 22 അനാഥാലയങ്ങളിലേക്ക് നടത്തുന്ന സ്നേഹയാത്രയിൽ ക്രിസ്മസ് സമ്മാനങ്ങൾ ശേഖരിക്കുവാനായി സംഘടിപ്പിച്ച ക്രിസ്മസ് കാരുണ്യ കേക്ക് ലേലം ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ധന്യ തെരേസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ വർഗീസ് ആന്റണി, സിസ്റ്റർ റാണി റോസ്, സോണിയ സേവ്യർ, സിസ്റ്റർ അനൂപ, സിസ്റ്റർ ബിന്നിത, എം ജെ ജോസുകുട്ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വയോജനങ്ങൾക്കായുള്ള സ്ഥാപനങ്ങളിലേക്കായി വിദ്യാർത്ഥികൾ സോപ്പ്, ചീപ്പ്, പേസ്റ്റ്, ബ്രഷ്, പലഹാരങ്ങൾ, കൈലി, തോർത്ത് തുടങ്ങി 25 വിഭവങ്ങൾ സമാഹരിക്കുകയുണ്ടായി. ജീവകാരുണ്യ നിധിയിലേക്ക് 20,000 രൂപയാണ് കൂട്ടലേലത്തിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 5,625 രൂപ, പവന് 45,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.